ഓണത്തിനാണെങ്കിൽ ഇനി 3 ദിവസമേയുള്ളൂ. ഈ ഫ്രാങ്ക്ലിൻ ഭായ് ആണെങ്കിൽ ഓണത്തിനുള്ള കാര്യങ്ങളും റെഡിയാക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ എന്തൊക്കെ ചെയ്യണം? നോബിറ്റയുടെയും ഡോറിമോന്റെയും മോട്ടു പട്ടലുവിന്റെ ഒക്കെ വീട്ടിലെല്ലാവരും ഓണത്തിന്റെ പരിപാടികളും ഡെക്കറേഷനൊക്കെ തുടങ്ങി. ഫ്രാങ്ക്ലിൻ ഭായ് ആണെങ്കിൽ ഒന്നും തുടങ്ങിയിട്ടില്ല. ഓ, ഈ ഫ്രാങ്ക്ലിൻ ഭായ് എവിടെ പോയി കിടക്കാണാവോ എന്തോ. നമുക്ക് എന്തായാലും എന്തോ ഉറങ്ങായിരിക്കും ഫ്രാങ്ക്ലിൻ. സാധാരണ ഈ ടൈമിലൊക്കെ ഫ്രാങ്ക്ലിൻ ഉറങ്ങാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഫ്രാങ്ക്ലിൻ അങ്ങോട്ട് വിളിച്ച് ഉറക്കത്തിന് എണീപ്പിച്ചിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ ഒന്ന് മേടിക്കാം, പർച്ചേസ് ചെയ്യാൻ നമുക്ക് എന്തായാലും പോകാം. ഫ്രാങ്ക്ലിൻ ഭായ് എവിടെയാണോ എന്തോ, ആ പിഞ്ചാനാണെങ്കിൽ രാവിലെ തന്നെ മോട്ടുപട്ടിലുള്ള വീട്ടിലോട്ട് പോയി അവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഒന്നും ഇല്ലാത്ത കാരണം അങ്ങോട്ട് പോയേക്കാണ്. ഈ ഫ്രാങ്ക്ലിൻ ഭായുടെ അതേ അവിടെ അതേ മൂടും ചൊറിഞ്ഞ് അവിടെ കിടന്ന് ഉറങ്ങുവാണ്. ഹലോ ഫ്രാങ്ക്ലിൻ ഭായ്, ഫ്രാങ്ക്ലിനെ എണീക്ക്, ഫ്രാങ്ക്ലിനെ എണീക്ക്. എണീറ്റില്ലെങ്കിൽ ഞാൻ ബക്കറ്റിൽ വെള്ളം കൊണ്ട് തലമണ്ടൊക്കെ ഒഴിക്കും. എടാ ഒന്ന് പോടാ ഷിഞ്ചാനെ, മനുഷ്യ കുറച്ചുകൂടെ ഒന്ന് ഉറങ്ങട്ടെ. കൊണ്ടു പഠിക്കേണ്ട ഷിഞ്ചാനെ, നീ ഇവിടെയുള്ള കൊതുവിനൊക്കെ ഒന്ന് വെടിവെച്ച് വന്ന് അല്ല അടിച്ച് വന്നേരാതി വന്ന്. ഓ എന്തൊരു കടിയാട കൊതു കടിക്കുന്നത്. എന്നാലും എനിക്ക് ഫ്രാങ്ക്ലിനെ എത്ര നേരായി കിടന്ന് ഉറങ്ങണം. എന്റെ പൊന്നോ ഷിഞ്ചാനേം, നിന്നെ കൊണ്ട് മനുഷ്യൻ തോറ്റ്. ആ പറ എന്തിനാണ് നിന്റെ പ്രശ്നം? ഫ്രാങ്ക്ലിനെ എല്ലാവരുടെ വീട്ടിലും ഓണത്തിന്റെ പരിപാടീസും കാര്യങ്ങളൊക്കെ തുടങ്ങി സെലിബ്രേറ്റിന്. കൊറേ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ വീട്ടില്, അലങ്കരിക്കൊക്കെ ചെയ്യണ്ടേ? എടാ അത് ഇനിയും സമയമുണ്ടല്ലോ, 3 ദിവസം ഇല്ലടാ ഷിഞ്ചാനെ. എന്റെ പൊന്നു ഫ്രാങ്ക്ലിനെ അതേ മോട്ടു പട്ടലുന്റെ ഡോറിമോന്റെ നോബിറ്റയുടെ എല്ലാവരുടെ വീട്ടിലും മൈക്കിൾ മാമന്റെ വീട്ടില് വരെ പണികളും കാര്യങ്ങളൊക്കെ കഴിയാറായി. നമ്മൾ ഇതുവരെ ഒന്നും തുടങ്ങിയിട്ടില്ല. എടാ നമുക്ക് എടാ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒറ്റയ്ക്കല്ലട ചെയ്യുന്നത്, നമുക്ക് വേറെ പണിക്കാരുണ്ട്. നമ്മളൊരു വിരലിന് ഒടിച്ച 100 ആൾക്കാർ വന്നിട്ട് പണി ചെയ്തിട്ട് പോവും, അരമണിക്കൂറുണ്ട്. ഫ്രാങ്ക്ലിൻ നമുക്കൊരു കാര്യം ചെയ്യാം, പുറത്തൊക്കെ പോയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ഓണത്തിന്റെ സാധനങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് സിറ്റിയിൽ പോയി നോക്കാം. നമുക്ക് എന്നാ നമുക്കത് ചെയ്യാം. എന്നാ വാടാ ഷിഞ്ചാനെ, നമുക്ക് എന്നാ പോയിട്ട് വരാം. ഓക്കെ. ഓ കൊറച്ചേരം കൂടി ഉറങ്ങായിരുന്നു ഷിഞ്ചാന്, രാവിലായിട്ടുള്ളോ. എന്റെ പൊന്നു ഫ്രാങ്ക്ലിൻ അങ്ങോട്ട് നടന്നു അങ്ങോട്ട്. ആ എന്നാ നീ പായോ. ഓ മനുഷ്യനാണെങ്കിൽ തണുത്തിട്ട് വയ്യ. ഓക്കെ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാൻ ഷിഞ്ചാൻ പറഞ്ഞ മതി. ഹേ ഗൈസ്, എല്ലാവർക്കും ഡൂഡ് സാർ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇതപ്പോ ഇന്ന് നമ്മള് GTA 5 ഫ്രാങ്ക്ലിൻ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചാൽ ഓണത്തിന് കുറെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി അതാണ്. രാവിലെ തന്നെ ഈ ഷിഞ്ചാ മനുഷ്യനെ ഉറക്കത്തിന് എണിപ്പിച്ചിട്ട് എന്നെ കൊണ്ടൊന്ന് പറയപ്പിക്കണ്ട, ഒന്ന് പെട്ടെന്ന് വരോ ഷിഞ്ചാനെ. ഓക്കെ ഇത് നമ്മുടെ വണ്ടിയാണ്, നമ്മളിപ്പോ ഒരു പിസ്സ ഷോപ്പിൽ വർക്ക് ചെയ്തിരുന്ന കാരണം നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് ഇന്നലെ വന്നത്. ഗൈസ് നമ്മൾ പിസ്സ ഷോപ്പിലൊക്കെ വർക്കിന് പോകുന്നുണ്ട് കേട്ടോ. എന്റെ പൊന്നെ ഫ്രാങ്ക്ലിനെ സംസാരിക്കാതെ പെട്ടെന്ന് വണ്ടി ഇട അങ്ങോട്ട്. ഓക്കെ ഫ്രാങ്ക്ലിനെ, വണ്ടി വിട്ടോ, വണ്ടി വിട്ടോ. ആ നീ പിടിച്ചിരുന്ന കേട്ടോ ഷിഞ്ചാനെ. ഫ്രാങ്ക്ലിൻ മുന്നോട്ട് നോക്കി വണ്ടി ഓടിച്ചാ മതിയോ ഫ്രാങ്ക്ലിനെ, ഞാൻ ഇവിടെ പിടിച്ചിരിക്കുന്നുണ്ട്. ആ പിടിച്ചിരുന്ന നിനക്ക് കൊള്ളാം. അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ BH സൈഡിന്റെ അടുത്തുള്ള ഒരു സ്ട്രീറ്റ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം ഷിഞ്ചാനെ. ആ അത് മതി അത് മതി, പെട്ടെന്ന് ആയിക്കോട്ടെ അങ്ങോട്ട്. എന്റെ പൊന്നു, എല്ലാവരുടെ വീട്ടിൽ ഈ ഓണത്തിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങി, നമ്മുടെ ഇവിടെ മാത്രം ഒരു പരിപാടിയില്ല ഫ്രാങ്ക്ലിനെ. എടാ നീ നോക്കിക്കോടാ, നമ്മുടെ ഇന്നത്തെ വീഡിയോടെ ലൈക്ക് ടാർജറ്റ് 3000 ലൈക്സ് ആയി കഴിഞ്ഞാൽ ഉണ്ടല്ല, നമ്മള് ആരും കാണാത്ത ഒരു അടിപൊളി കിടിലൻ ഓണ സെലിബ്രേഷൻ നമ്മൾ സെറ്റ് ആകണതായിരിക്കും. ഓക്കെ അപ്പൊ 3000 ലൈക്സ് ആയാൽ മതി. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. 3000 ലൈക്സ് ആയി കഴിഞ്ഞാൽ ഫ്രാങ്ക്ലിൻ ഭായ് ഒരു വിഷയം ഓണ സെലിബ്രേഷനും കാര്യങ്ങളും സെറ്റ് ആക്കണതായിരിക്കും. അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രം ഫ്രാങ്ക്ലിൻ ചെയ്യത്തുള്ളത്, അല്ലെങ്കിൽ ഫ്രാങ്ക്ലിൻ ചെയ്യത്തില്ല. ദുഷ്ടനാണ് ദുഷ്ടൻ. അതെന്തായാലും നമുക്ക് എന്തായാലും നോക്കെന്തായാലും. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും 3000 ലൈക്ക് ആയിക്കണം, ഞാൻ എന്തായാലും ചെയ്യണതായിരിക്കും ഒരു കിടിലെ സംഭവം. പിന്നെ ഓണത്തിന് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം, എന്തൊക്കെ ചെയ്യണം, നിങ്ങൾ കമന്റ് ചെയ്യുക. അതിൽ നല്ല നല്ല അടിപൊളി സജഷൻസ് ഉള്ള കമന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ നിങ്ങളുടെ പേര് നമ്മൾ കൊടുക്കണതായിരിക്കും. ഓണത്തിന് നമ്മൾ മറ്റേ വണ്ടിയിൽ എല്ലാവരും മൈക്കിളിനെ ഡ്രൈവറിനൊക്കെ കയറ്റിയിട്ട് നമ്മൾ സ്ഥലം വരെ പോകണമൊക്കെ ഉണ്ട് മാവേലിയൊക്കെ ആയിട്ട്. അപ്പൊ ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നിങ്ങളുടെ പേര് നമ്മൾ കൊടുക്കണതായിരിക്കും. അപ്പൊ എന്തായാലും നേരെ നമുക്ക് നമ്മുടെ സിറ്റിത്തെ ടൗൺ ഏരിയയിലോട്ട് പോവാം. ടൗൺ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ സിറ്റിയിൽ ടൗൺ ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് ടൗൺ ഏരിയ. ഇവിടെയാണ് എല്ലാ ആൾക്കാരും പാർട്ടീസും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇനി ജസ്റ്റ് വരും 90 മൈൽസ് കൂടെ ഉള്ളു എത്താനായിട്ട്. എന്റെ പൊന്നു ഫ്രാങ്ക്ലിനെ, ഈ വണ്ടി എന്നെത്താനാണ്? ഞാൻ അപ്പളേ പറഞ്ഞതാണ് ആ ഡ്യൂക്ക് എല്ലാം എടുത്താ മതി. ഈ വണ്ടി എന്നെത്താനാണ് എന്റെ ഫ്രാങ്ക്ലിനെ? എടാ ഈ വണ്ടി നമുക്ക് സേഫ് അല്ലടാ, വരണ വഴിക്ക് നമുക്ക് നമ്മുടെ മറ്റേ പിസ്സ ഷോപ്പിൽ ഇത് അങ്ങ് കൊണ്ടുകൊടുക്കാം നമ്മുടെ വണ്ടി, മനസ്സിലായാ?
തിരിച്ച് നമ്മളെ തിരിച്ച് നമ്മള് ഓട്ടോഷ വിളിച്ച് പോയിട്ട് വരും. അല്ല പൊന്നെ പ്രാങ്കല്, ഞാനൊന്നും ഇല്ല കേട്ടാ ഓട്ടോഷയില്. എടാ വെയിറ്റ് ആക്കടാ, നീ ഒന്ന് അടങ്ങ് എടാ. നിനക്ക് വന്ന് 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 ഭയങ്കര വാശിയായിട്ടുണ്ട് കേട്ടാ ചിഞ്ചാനെ. ആ എന്തായാലും നമ്മളിതേ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കേ, ഇതാണ് ടൗൺ ഏരിയ. ഇവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, എൻ്റെ മനസ്സ് പറയുന്നു എന്തൊക്കെയോ ഉണ്ടെന്ന്. അല്ലടാ ചിഞ്ചാനെ, സത്യം ഫ്രാങ്ക്ലിനെ, ഇവിടെ ഒരു തേങ്ങയില്ലല്ലോ ഫ്രാങ്ക്ലിനെ. എടാ ഓണം ഇവിടെ ഇല്ലേ ചിഞ്ചാനെ? ഓണ സെലിബ്രേഷൻ ഇവിടെ തന്നെയാണല്ലോ. എടാ അവിടെ എന്തോ റൈഡ് സൈഡിൽ ഇവന്റ് എന്തോ നടക്കുന്നുണ്ടോ? നമുക്ക് അവിടെ പോയി നോക്കിയാലോടാ ചിഞ്ചാനെ. അവിടെ എന്തോ പരിപാടി ഉണ്ട് കേട്ടോ, എന്തരാന്ന് ഞാൻ പോയി നോക്കട്ടെ എന്തായാലും. ചിഞ്ചാനെ വന്ന വന്ന് ഇറങ്ങിറങ്ങ്. മാജിക് ബോക്സ്, മാജിക് ബോക്സ്, മാജിക് ബോക്സ്. നമ്പർ ഹിറ്റിയിൽ ഇപ്പൊ നാല് മാജിക് ബോക്സ് ആണുള്ളത്. ആരൊക്കെ ആണെങ്കിലും കടന്നു വരാം, കടന്നു വരാം, കടന്നു വരാം. ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം, ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. കടന്നു വരാം, കടന്നു വരാം, കടന്നു വരാം. അല്ല അത് ഫ്രാങ്ക്ലിൻ അല്ലേ, ഇവിടെ എന്താണ് ഇവിടെ നിൽക്കേണ്ടത്? എടാ ഫ്രാങ്ക്ലിനെ, എന്തുവാടാ പരിപാടി ഇവിടെ നിൽക്കുന്നത്? നമ്മളെ ചെറിയൊരു ഇവന്റും കാര്യങ്ങളൊക്കെ നടത്തായിരുന്നു ഇവിടെ. എടാ സിമിയോണെ, നീടാ ഇവിടെ എന്തുവാടാ പരിപാടി? എടാ ഫ്രാങ്ക്ലിനെ, നമ്മുടെ തന്റെ കാറിന്റെ ഉദ്ഘാടനാണ് അപ്പൊ ഇന്ന്. അപ്പൊ നമ്മൾ നാല് മാജിക് ബോക്സ് അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഒരു കാറാണെങ്കില് നമ്മള് എന്തൊക്കെ കാറാണെന്ന് വെച്ചാൽ ഒരു കാറ് വെള്ളത്തിലൂടെ കൊണ്ട് ഒരു കാറ് പറന്നു പോകും. അതാണ് നമ്മളെ പുതിയ ഡീലർഷിപ്പിത്തെ കാറ്. എടാ സിമിയോണെ സീന് കേട്ടാ, വിജയം വിജയം. ഇതിപ്പോ എന്തായാലും കുറെ പൈസ ആകും ഫ്രാങ്കല്, നിന്റെ കൊണ്ടത് അത് മേടിക്കാൻ പറ്റത്തില്ല. കോടികളാണ്, കോടികള്. അല്ല നീ മത്സരിക്കാൻ പങ്കെടുക്കുന്നുണ്ടോ ഫ്രാങ്കലിനെ? ഓ പിന്നല്ലാണ്ട് ഞാനുണ്ട് സിമിയോണെ. ആ എന്നാ ഫ്രാങ്കല, നീ ഒരു ആരത്തി, നീ വരീടപ്പൊ നിക്കങ്ങോട്ട് എന്തായാലും. ഓക്കെ, അപ്പൊ നാല് പേരായിട്ടുണ്ട്. ബെന്നി ഉണ്ട്, മൈക്കിൾ ഉണ്ട്, ട്രാവർ ഉണ്ട്, ഫ്രാങ്കലി ഉണ്ട്. അപ്പൊ നാല് ബോക്സിനുള്ള ആൾക്കാരായിട്ടുണ്ട്. അപ്പൊ എന്തായാലും എല്ലാരും കടന്നു വരൂ, കടന്നു വരൂ. ബ്രഷറെ കടന്നു വരൂ. കാണാൻ താല്പര്യമുള്ളവരെല്ലാവരും കടന്നു വരൂ, കടന്നു വരൂ. അപ്പൊ നമ്മുടെ പരിപാടി എന്തായാലും ആരംഭിക്കാൻ പോവാണ്, ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായാലും ആദ്യത്തെ നമ്മുടെ കാറിന്റെ ഉള്ളിൽ നമ്മുടെ ബെന്നിയെ വെച്ച് തുടങ്ങാം. എടാ ബെന്നിയെ അങ്ങോട്ട് പൊട്ടിച്ചോ നീ അങ്ങോട്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇതില് നാലെണ്ണത്തിലാണ് സാധനങ്ങൾ ഉള്ളത്. ഇതിൽ ഏതിലോ ഒരെണ്ണത്തിൽ മാത്രമേ സാധനങ്ങൾ ഉള്ളൂ എന്നാണ് നമ്മളെ അടുത്ത് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്തായാലും പൊട്ടിക്കാം, ഇതിലായിരിക്കും സാധനം ഉണ്ടാവാം. ഞാൻ ചമ്മി പോയി. എന്റെ ആള് ഞാൻ പോണിങ്ങനെ അങ്ങനെയാണെങ്കിൽ ഞാനില്ല, ഞാൻ പോണേണ്. മാനിച്ചിട്ട് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. ഒന്നും കിട്ടത്തില്ല. അയ്യോ ഡ്രൈവർ, നീ അത് കണ്ടായിരുന്ന? അവരത് തുറന്നാലും ഒന്നുമില്ല. ഇതിപ്പോ ഉറപ്പായി ഞാൻ തുറന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടും. നമുക്ക് ഇത് തുറക്കാം. ഇതിലെന്തെങ്കിലും ഉണ്ടോ? എന്റെ മനസ്സ് പറയുന്നുണ്ട് ഇത് തുടങ്ങിയാ മതിയാ. ആ ഇത് തുടങ്ങാം. ഓക്കെ, പൊട്ടറാ ബോക്സേ, പൊട്ടറാ. ഇതിന്റെ ഉള്ളിത്തെ സമ്മാനം എനിക്ക് നാടാ, എനിക്ക് മാത്രമുള്ള സമ്മാനമാണാ ഇത്. ഓക്കെ, എന്റെ ആളിന്ന് വേസ്റ്റ് ആണോ ഇത്? ഇത് നല്ല വേസ്റ്റ് തന്നെയായിരുന്നു. എടാ ഇതിന് എനിക്കൊന്നും കിട്ടിയില്ല. ഓ ഞാനും പോണ്. എടാ ബെന്നി, ഞാനും ഉണ്ടടാ നിന്റെ കൂട്ടിന്. എനിക്ക് ഒന്നും കിട്ടിയില്ലടാ. എന്തൊരു വക പാടാണ്. ചതിയായിപ്പോയി, വല്ലാത്തൊരു ചതിയായിപ്പോയി. ഇതാരാടാ എന്റെ കളറിലെ ഡ്രസ്സും കോട്ടൊക്കെ എടുക്കുന്നത്? ഇതാര്? ഇത് എന്റെ കോട്ടല്ലേ ഇത്? ഇതിപ്പോ ഞാന് ഇതുമാതിരി പെയിന്റ് അടിച്ചൊന്ന് എന്തേ മനസ്സിലാകത്തില്ലല്ലേ. കൊള്ളാലേ ഇത്. കൊറച്ചേരം നമുക്കും ഇവിടെ നിക്കാം ഇവന്റെ കൂടെ ബോഡി ഗാർഡായിട്ട്. ഇത് എനിക്ക് മാത്രം. ഇതിലിപ്പൊ സിമ്പിളായി ഫ്രാങ്ക്ലിനെ, നീ പറഞ്ഞത് മത്സരത്തിന് പിൻമാറി പൊക്കോ. എന്തായാലും ഞാനെ ജയിക്കത്തുള്ളത്. ഇതിൽ ഏഴ് തുറക്കും. അക്കി ലോല, പൂവൻകുത്തി, കടി ലോല, ക്ലിം. അപ്പൊ അത് ഔട്ടായി. ഇത് ഉറക്കാം. നമ്മള് പണ്ടേ അക്കൊത്തിക്കൊത്താന വരമ്പത്ത് കളിക്കുമ്പോഴും അക്കിലോല പൂവൻകുത്തി കളിക്കുമ്പോഴും ഒക്കെ ഉണ്ടല്ലോ നമ്മള് ഫസ്റ്റ് അടിക്കാറുള്ളൂ. ഇതെന്തായാലും പൊട്ടിക്കട്ടെ അങ്ങോട്ട്. അയ്യോ സിയോടെ സോറി 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 സിമിയോണെ, സോറി. അറിയാണ്ടാണ് അറിയാണ്ടാണ്. സോറി സോറി, അടിമാറിക്കൊണ്ട് സിമിയോണെ. അയ്യോ പൊട്ടടാ അങ്ങോട്ട്, പൊട്ടടാ ബോക്സേ, പൊട്ടടാ ബോക്സേ അങ്ങോട്ട്. എടാ ഇതിലോ ഒന്നുമില്ല. എടാ സിമിയോണെ, നിനക്കൊരു അടി കിട്ടിയത്, നിനക്ക് അത് കൈ വെച്ചോടാ, നിനക്ക് അത് തന്നെ വേണം. എന്തായാലും ഞാൻ ഓടി വിടുന്നു. മനുഷ്യൻ ഇതിലുണ്ടാവോടാ ഇനി സമ്മാനം? ഫ്രാങ്കിനും ഇല്ലാണ്ടിരിക്കേണ്ട സമ്മാനം.
ഇതാരാടാ സെയിം, ഇതിലേതാണാ മൈക്കിള്, ഇതിലേതാണ് ഈ മൈക്കിള്, മനസ്സിലാവുന്നില്ല കണ്ടിട്ട്. ആ ഇനിയിപ്പൊ സിമ്പിളാണ് ഇത്, ഇനി ഭാഗ്യ എന്റെ ഇടാ ലാസ്റ്റ് ഒന്നത്. എടാ ഇതിപ്പോ ഇതിൽ കാറിന് നല്ല പൈസ ഉണ്ട് കേട്ടാ, നമുക്ക് എന്തായാലും ഇതങ്ങോട്ട് തുറന്നു നോക്കാം. ഓക്കെ, പൊട്ടടാ 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 അങ്ങോട്ട് പൊട്ടടാ പൊട്ടടാ. ഓ പൊട്ടി സാധനം എവിടെ? ഇതെന്തൊരു ലാപ്ടോപ്പാ, ഇതെന്തൊരു ലാപ്ടോപ്പ്! അയ്യേ, ഇങ്ങനത്തെ ലാപ്ടോപ്പ് നമ്മുടെ വീട്ടിൽ കുറേ ഉണ്ട്. ഇത് എന്തോ നാടാ ഈ ലാപ്ടോപ്പൊക്കെ നമുക്ക് തന്നേക്കണത്. ഈ ലാപ്ടോപ്പ് മറച്ചു വെച്ചിട്ട് എന്ത് നിസ്സാര പൈസ കിട്ടത്തുള്ളൂ. അയ്യേ ഫ്രാങ്ക്ലിനെ, എടാ ഈ ലാപ്ടോപ്പ് വെറും നിസ്സാര ലാപ്ടോപ്പ് അല്ല. ഈ ലാപ്ടോപ്പിൽ നിന്ന് എന്ത് വരച്ചു കഴിഞ്ഞാലും ഒറിജിനലായിട്ട് റിയൽ ആയിട്ട് നിന്റെ കൺമുമ്പിൽ വന്ന് നിക്കോ ഈ സാധനം. എന്താടാ സിമിയോണ നീ പറഞ്ഞത് സത്യാണോ? ഓ സത്യാണോ ഫ്രാങ്ക്ലിനെ, നീ എന്തായാലും ഈ ലാപ്ടോപ്പ് സുരക്ഷിതമായിട്ട് എടുത്തു വെക്കണം. എനിക്ക് ഇത് ഈ ലാപ്ടോപ്പ് തന്നത് ഒരു മെജീഷ്യനാണ് ഈ ലാപ്ടോപ്പ് എനിക്ക് തന്നത്. അപ്പൊ എനിക്ക് എന്തായാലും ആവശ്യമില്ല. അപ്പൊ ഞാനൊരു കാര്യം ചെയ്ത് ആവശ്യമുള്ള ഒരാൾക്ക് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഗിഫ്റ്റ് ബോക്സിനുള്ളിൽ വെച്ചത്. നീ എന്തായാലും ഈ ലാപ്ടോപ്പ് യൂസ് ചെയ്. എന്റെ ആളിയ വിഷയം സിമിയോണ, വിഷയം വിഷയം. അപ്പൊ എന്തായാലും ഞാൻ അങ്ങ് പോയിട്ട് വരും. എന്റെ കാറിന് ഇന്നപേക്ഷിച്ചപ്പോ ഇതോടുകൂടി കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്തായാലും പോകാം. ഈ വണ്ടി എന്തായാലും നമുക്ക് നമ്മുടെ ഡീലർഷിപ്പിലോട്ട് വേണം മാറ്റി വെക്കാനായിട്ട്. എടാ ഡ്രൈവറെ ബെന്നിയും മൈക്കിളേ, നിങ്ങക്ക് എന്തായാലും ഞാൻ എന്തായാലും വേറെ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളും സെറ്റാക്കി വെക്കുന്നുണ്ടോ, നിങ്ങൾ പേടിക്കണ്ടോ മക്കളെ. ഫ്രാങ്ക്ലിനെ ഈ ലാപ്ടോപ്പ് ഞാൻ എടുത്തു ഒന്നും പറയുന്ന ഫ്രാങ്ക്ലിനെ ബൈ, ഗുഡ് ബൈ ടാറ്റാ. പോലെ 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 നമുക്ക് ഒരുമിച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഒരുമിച്ച് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് തോന്നുന്നു ഫ്രാങ്ക്ലിനെ സിമിയോ പഠിച്ച കള്ളനാണ്, നമ്മളെ പറ്റിയും കേട്ടാ. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. മറക്കായില്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് അവന്റെ വണ്ടി എടുത്ത് മോഷ്ടിച്ച് അങ്ങനെ കൊണ്ടുപോവാം. ഫ്രാങ്ക്ലിനെ എന്ത് പറയുന്നു? അതും കൊള്ളാം എടാ. നമുക്ക് എന്തായാലും നീ പതിയെ പറയുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു. എടാ നമുക്ക് എന്തായാലും അങ്ങനെ ചെയ്യാം. ഞാൻ എന്തായാലും വണ്ടിയൊക്കെ എടുക്കട്ടെ, നീ എന്തായാലും വണ്ടി കയറി പെട്ടെന്ന്. വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ, വണ്ടി എടുത്തോ ഫ്രാങ്ക്ലിനെ. ഓ ഈ വണ്ടി എന്തൊരു സ്പീഡാണല്ലേ ഫ്രാങ്ക്ലിനെ. അത് കളിയാക്കൊന്നും വേണ്ട കേട്ടാ, എന്റെ പിസ പഠിക്കുമ്പോ ഓടി എടുക്കുന്ന വണ്ടിയാണ് ഞാനിത്. നമുക്ക് എന്തായാലും ഷിൻചാനെ, നമുക്ക് ഈ ഭാഗത്തോട്ട് അങ്ങോട്ട് പോവാം. എടാ ഇത് മണ്ണിൽ എന്ത് സ്ലോ ആയിട്ടാ പോണടാ ഷിൻചാനെ. ഫ്രാങ്ക്ലിന് അതന്നെയല്ലേ ഞാൻ പറഞ്ഞത്, ഫ്രാങ്ക്ലിന് ഭയങ്കര സ്ലോ ആണ് ഈ വണ്ടി. നമുക്ക് എന്തായാലും ഇവിടെ അങ്ങോട്ട് നിക്കാം. ഇവിടെ ഒരു പായ ഉണ്ടാ, നമുക്ക് ഇവിടെ ഇരുന്നാലോ. എടാ ഒരു കൊടയുള്ള ഒരു പായ നോക്കാം നമുക്ക് എന്തായാലും. ഓക്കെ, അതാവുമ്പോൾ നമുക്ക് തണലും കൊണ്ട് കിടക്കാം, ഇത് ഇവിടെ കിടക്കാം. ഈ ചെക്കനെ നമുക്ക് എന്തായാലും ഇവിടെ നമുക്ക് ഓടിപ്പിക്കാം. ഇത് ഏതാടാ അടുത്ത അടിയനെ ഇവിടെ നിൽക്കണത് ഷിൻചാനെ. എടാടാടാടാ മോനെ മോനെ മോനെ, ഇവിടുന്ന് പോടാ, ഇവിടുന്ന് പോടാ, പോടാ ഇവിടുന്ന്, പോടാ ഇവിടുന്ന്, ഇടി കിട്ടല്ലേ, പോടാ ഇവിടുന്ന്, പോടാ ഇവിടുന്ന്, നീ ഇങ്ങോട്ട് വാ, നീ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ആ അത്രേ ഉള്ളു ഷിൻചാനെ, അത്രേ ഉള്ളൂ. എടാ ഷിൻചാൻ വെടിവെച്ച്, ഫ്രാങ്ക്ലിൻ ഭായ്, ഫ്രാങ്ക്ലിൻ ഭായിനെ തൊട്ട് കഴിഞ്ഞാണ്ടല്ല അവനെ ഞാൻ അങ്ങ് വെടിവെച്ച് കൊല്ലും. ഫ്രാങ്ക്ലിൻ ഭായ് അത്രേ ഉള്ളു ഷിൻചാനെ. അവിടെ അവനെ കുറച്ച് പൈസ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പൈസ ഒക്കെ അടിച്ച് മാറ്റിയിട്ടുണ്ട് എന്തായാലും. നമ്മൾ ഇവന്റെ ബീഷ ബോഡി ഇവിടെ നിന്ന് മാറ്റണല്ലോ. എടാ ഷിൻചാനെ ബാബാ ബാ ഇറങ്ങാം, നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം ലാപ്ടോപ്പ്. എടാ ഷിൻചാനെ, അപ്പൊ ഞാൻ വരയ്ക്കട്ടെ അങ്ങോട്ട്, ഫ്രാങ്ക്ലിനെ അങ്ങോട്ട് വരക്കി ഫ്രാങ്ക്ലിനെ. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ വരയ്ക്കാൻ പോണ്. നമുക്ക് ആദ്യം ഒരു സൈക്കിൾ അങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, സൈക്കിള് നമുക്കൊരു പച്ച ഫ്രെയിമാണ് വേണ്ടത്. ഓക്കെ, പച്ച ഫ്രെയിം സെറ്റ്. പിന്നെ നമുക്ക് ഒരു ഹാൻഡില് വേണം. ഓക്കെ, ഹാൻഡിൽ ഇട്ട്. പിന്നെ നമുക്ക് ഈ കറങ്ങണ സാധനം, പിന്നെ ഒരു പെഡല്, പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ടയർ വെക്കണ്ട നമുക്ക്. ഓക്കെ, ഒരു ടയറ്, ഒരു മങ്കാട്. മങ്കാട് വേണ്ട, മങ്കാട് കൊള്ളമായില്ല. ആ ഓക്കെ, ഒരു മങ്കാട്. എടാ സീറ്റ് വരച്ചില്ല, ഇനിയിപ്പോൾ സീറ്റ് ഇല്ലാത്ത സൈക്കിളായി മാറിയാൻ. ഓക്കെ, സൈക്കിൾ നമ്മളത് കഴിയുന്നു. ഓക്കെ, അപ്പൊ സൈക്കിൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്, സെറ്റ്. ഈ സൈക്കിൾ വിഷയം കേട്ടോ, അത് എനിക്ക് തോന്നുന്നു വിഷയം സൈക്കിളായി മാറിയാടോ. അവൻ പറഞ്ഞ സത്യമായിരുന്നു ഷിൻചാനെ, സൈക്കിളൊക്കെ വന്ന്. എടാ നമ്മള് വരച്ച സൈക്കിള് വന്നത്, നമ്മള് സെയിം സൈക്കിള് വന്ന്. എന്റെ ആളിയ ഫ്രാങ്ക്ലിനെ, ഫ്രാങ്ക്ലിനെ വിഷയം, നമ്മള് വരച്ച സെയിം സൈക്കിള് വന്ന് കേട്ടോ. ഓ ഫ്രാങ്ക്ലിനെ, അടുത്തത് പറയാ, അടുത്തത് പറയാ, അടുത്തതാ, അടുത്തത് നമുക്ക് എന്ത് വരയ്ക്കും? എടാ അടുത്തത് നമുക്കൊരു വലിയൊരു വലിയൊരു എന്ത് വരയ്ക്കോടാ നമുക്ക്. എടാ നമുക്ക് ആവശ്യമുള്ള കാര്യം പറയണ ഷിൻചാനെ, നമുക്ക് എന്തരാണ് നമുക്കിപ്പോൾ ആവശ്യമുള്ളത്? നീ അത് വരെ പറ, അത് വരയ്ക്ക നമുക്ക്. ഫ്രാങ്ക്ലിന് നമുക്കൊരു ടാങ്കർ ലോറി വരച്ചാലോ? ടാങ്കർ ലോറി, ആ എന്നാൽ ഞാനത് ടാങ്കർ ലോറി വരയ്ക്കട്ടെ.
അടുത്തത് നമുക്കൊരു പാൻസർ വരയ്ക്കണം. മറ്റേ മിലിറ്ററിക്കാരുടെ പാൻസർ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ചെയിന്, ചെയിൻ്റെ ഉള്ളിലെ ടയറ്, ഓക്കെ പോട്ടെ പോട്ടെ, ഇതിപ്പോൾ ബെൻസിൻ്റെ അല്ല ഓടിയുടെ ലോഗോ ആയി മാറിയല്ല. ഓക്കെ ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ഒരു സാധനം, പിന്നെ പിന്നെ എങ്ങനെയായിരുന്നടാ, ഓക്കെ പിന്നെ ഒരെണ്ണം വലുത്, അതായത് പാൻസർ മാതിരി ഉണ്ടാ കാണാനായിട്ട്. ഓക്കെ ഇവിടെ നമുക്കൊരു സാധനം കൊടുക്കാം എന്നിട്ട്, ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ്, ഇപ്പം സെറ്റ് പാൻസറായി കേട്ടാ. ഓക്കെ പാൻസറായി, പിന്നെ അതിൻ്റെ മേലെ ഒരു വെടി വെക്കാൻ തോക്ക് കൂടെ കൊടുക്കാം നമുക്ക്. ഓക്കെ തോക്ക് സെറ്റ്. എൻ്റെ മോനെ എടാ ചിഞ്ചാ, ടാങ്കർ ലോറി വന്ന്, ടാങ്കർ ലോറി, ഓ കിടിലം കിടിലം, എടാ ഈ ടാങ്കർ ലോറി, ഓക്കെ ഓക്കെ. ഏ ഇതെന്തോടാ, നമ്മൾ തൊട്ടപ്പടിയിലോട്ട് പോയ സാധനം ലൂസാണ്, ഞാൻ ഇത് വർക്കാവുന്ന ടാങ്കർ ലോറി അല്ലേ ഇത്, നിന്റെ ഹോട്ടലോടെ ഞാൻ നോക്കട്ടെ. എടാ ടാങ്കർ ലോറി വിഷയം കേട്ടോ, ഇത് വർക്കാവുന്ന ഞാനൊന്ന് കയറി നോക്കട്ടെ. എടാ ഇത് ഓടിക്കാൻ പറ്റുമോടാ ഷിൻജാനെ, ഓ വിഷയം വിഷയം വിഷയം, ആകാശത്തോട്ട് നമുക്ക് വരാൻ വിട്ടേക്കല്ല. ഓ എടാ ഷിൻജാനെ ഇത് കൊള്ളാട്ടാ, എടാ ഇനി എന്ത് വരയ്ക്കും, എന്ത് വരയ്ക്കണം, നീ ഒന്ന് ആലോചിക്കണം ഷിൻജാനെ എന്ത് വരയ്ക്കുന്ന. എന്റെ പൊന്നു ഫ്രാങ്ക്ലിനാ, ഞാൻ കാണിച്ചുതരാം ഈ ഷിൻജ കാണിച്ചത് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് അല്ലേ. നമുക്ക് ഞാൻ ഒരു സാധനം അങ്ങോട്ട് വരച്ച് അങ്ങോട്ട് കാണിച്ചുതരാം എന്റെ പൊന്നു ഫ്രാങ്ക്ലിനെ. ഓക്കെ ഓക്കെ സെറ്റ്, ഓക്കെ ഇതാണ് നമ്മൾ വരയ്ക്കാൻ പോണ സാധനം. ഓക്കെ ഇവിടെ ഒരു കൈ, ഇവിടെ ഒരു കൈ, പിന്നെ ഒരു കാല് ഇവിടെ. ഓക്കെ എന്നിട്ട് വേയ ഇങ്ങനെ പെൻഗിനെ വരയ്ക്കാം. പെൻഗിനെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇങ്ങനെ സാധനം കൊടുക്കാം. ഇങ്ങനെ ആയപ്പോൾ ഇതിപ്പോൾ ഗോഡ്സില മാതിരി ആയല്ലോ, ഇനിയിപ്പോൾ ഗോഡ്സില ഒരു പെൻകി വരോ ദൈവത്തിനറിയാം. ഒക്കെ ഒരു കണ്ണൂടെ കൊടുക്കട്ടെ, പിന്നെ ഒരു വായ ഇങ്ങനെ, പല്ല് 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 പല്ല്, ഓക്കെ പല്ലൂടെ ഇട്ട്, പിന്നെ ഒരു മൂക്ക് അല്ലെങ്കിൽ ചത്ത് പോകും ശ്വാസം വലിക്കണ്ടേ. ഓക്കെ ഇനി കാല് റെഡി ആയിട്ടില്ല, ആ ഓക്കെ കാല് റെഡി. ഓക്കെ ഇപ്പൊ സെറ്റ്, എന്റെ ആളിയ അങ്ങോട്ട് എൻട്രർ അടിക്കട്ടെ ഞാൻ. എടാ നീ എന്തോടാ വരച്ചത്, ഗോഡ്സില്ലേ, എന്താ ഷിൻജാനെ, എടാ ഗോഡ്സില്ലനെ വരച്ചേക്കണത്, ഇനി ഗോഡ്സില സിറ്റി മൊത്തം നശിപ്പിക്കോ. എടാ എന്താടാ ഗോഡ്സില ഒന്നും ചെയ്യാത്തത്, ഇനി ഗോഡ്സിലയുടെ പ്രതിമ വല്ല ആണാ. എടാ ഗോഡ്സില്ല എൻ്റെ മോനെ, എടാ പൈരുന്തുകളൊക്കെ വട്ടിട്ട് ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഗോഡ്സില്ലനെ കണ്ടിട്ട്. എൻ്റെ ആളിയ എൻ്റെ മോനെ, എടാ ഗോഡ്സില്ല, എടാ ഗോഡ്സില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഗോഡ്സില്ലനെ ഈ സിറ്റി വെള്ളം ചെയ്യാൻ കിങ് കോങ്ങിനെ വരയ്ക്കാം. ഞാൻ അങ്ങോട്ട് ഒരു കിങ് കോങ്ങിനെ അങ്ങോട്ട് വരയ്ക്കട്ടെ. എന്റെ പൊന്നോ എത്ര പെട്ടെന്ന് ഒരു കിങ് കോങ്ങിനെ വലുത് വരയ്ക്കട്ടെ. അവനാണെങ്കിൽ ആ ഷിൻജാൻ ആണെങ്കിൽ ആ ഗോഡ്സില്ലനെ വരച്ചു വെച്ചേക്കണത്, നമുക്ക് ഇനി കിങ് കോങ്ങിനെ വരയ്ക്കണം, എന്നാലേ ഗോഡ്സില്ലനെ നമുക്ക് അടിച്ചൊതുക്കാൻ പറ്റത്തുള്ളൂ. ഒരു കിങ് കോങ്ങിന് ഞാൻ അങ്ങ് വരയ്ക്കട്ടെ. ഓക്കെ കിങ് കോങ്, ഓക്കെ കിങ് കോങ്ങിന്റെ ഇതായി കാല്, ഓക്കെ ഓക്കെ സെറ്റ്, പിന്നെ ഒരു കൈ വരയ്ക്കട്ടെ. ഓക്കെ കൈമ കുറച്ച് മസിലുള്ള കിങ് കോങ്ങിനെ വരയ്ക്കാം നമുക്ക്. ഓക്കെ അപ്പൊ ഇടിച്ച് അങ്ങോട്ട് ഇല്ലാണ്ടാക്കിക്കോളും. കിങ് കോങ്ങിന്റെ മാതിരി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ എന്റെ അളിയ. ഓക്കെ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് സിക്സ് പാക്കിന്റെ ചെസ്റ്റും കാര്യങ്ങളൊക്കെ വരയ്ക്കട്ടെ. പിന്നെ ഓക്കെ ഓക്കെ സെറ്റ്, ഇപ്പം സിക്സ് പാക്ക് ആയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു സാധനം ഇങ്ങനെ വടിച്ചിട്ട് ഇങ്ങനെ 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 എന്തൊരു ആയിരുന്നില്ലേ, എനിക്കാണെങ്കിൽ വരയ്ക്കാനൊന്നും അറിയത്തില്ല, എൻ്റെ അളിയ കിങ് കോങ് ആയാൽ മതിയായിരുന്നു. എടാ ഒരു കിങ് കോങ്ങിനെ വരച്ചപ്പോൾ കുരങ്ങനാണല്ലോ അവിടെ വന്നത്. എന്റെ ഷിൻജാനെ നീ ഇത് കണ്ടടാ ഷിൻജാനെ, ഞാൻ ഈ കിങ് കോങ്ങിനെ വരച്ചപ്പോൾ ദേ ഒരു കുരങ്ങൻ വന്നേക്കണത്. ഈ കുരങ്ങൻ ഈ ഗോഡ്സില്ലയുടെ നഖത്തിന്റെ അത്രയും കൂടി ഇല്ലല്ലോ. എന്റെ പൊന്നോ ഇത് നമ്മൾ എന്ത് ചെയ്യോടാ ഷിൻജാനെ. എന്റെ പൊന്നു ഫ്രാങ്ക്ലി അതൊന്നും ചെയ്യത്തില്ല, കണ്ടില്ല അവിടെ നിൽക്കണത് മിണ്ടാണ്ട്, അത് പൊക്കോളും, അത് അതിന്റെ പാട്ട് കഴിയുമ്പോ കള്ളത്തേക്ക് അങ്ങനെ ഇറങ്ങി പൊക്കോളും ഫ്രാങ്ക്ലി. നിങ്ങൾ പേടിക്കല്ലോ ഫ്രാങ്ക്ലി, നമുക്കൊരു കാര്യം ചെയ്താലോ. ആട് ഷിൻജാനെ പറയടാ എന്ത് ചെയ്യണം.
നമുക്ക് അവിടെ അപ്പുറത്ത് നമ്മളൊരു കാറ് കണ്ടില്ലേ പറക്കണത്, അതങ്ങ് വരച്ചാലോ? അല്ലെങ്കിലും നമുക്ക് മറ്റേ വെള്ളത്തിൽ പോണത് വരച്ചാലോ? നമുക്ക് എടാ നമുക്ക് മറ്റേ കാറ് വരയ്ക്കാം, എടാ പറക്കണ കാറ് വരയ്ക്കാം. ആ എന്നാ ഷിൻചാനെ നീ അത് വരച്ചേ, കാറ് വരയ്ക്കേ. ഓക്കെ, അപ്പൊ ഞാൻ അപ്പൊ കാറ് അങ്ങോട്ട് വരയ്ക്കട്ടെ. ഇതിന്റെ ടയർ നമ്മൾ ഇങ്ങനത്തെ ടയറല്ലേ കണ്ടത്? ഓക്കെ, ടയർ സെറ്റ്, ലൈറ്റ് മോനെ. ഓക്കെ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് അതിന്റെ സാധനം ഇങ്ങനെ ആയിരുന്നില്ലേ? ഓക്കെ, സെറ്റ് 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 സെറ്റ്. അതിന്റെ മിറർ ഇത്, അത് ഫ്രണ്ടീത്തെ ലൈറ്റ് ഇത്, പിന്നെ ഒരു വൈപ്പറ്. ഓക്കെ സെറ്റ്. ഇവിടെ ഒരു വണ്ടിയുടെ മറ്റേ സാധനം മിറർ. ഓക്കെ, ഇതിന്റെ മേലെ ഇങ്ങനെ പോയിട്ടല്ലേ കാറ് വരച്ചേക്കണത്. ഓക്കെ, ഇതൊരു കാറായി മാറിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതൊരു കാറല്ലേ? അപ്പൊ മേലത്തെ സാധനം വേണ്ട. ഓക്കെ ഓക്കെ, ഇങ്ങനെ ഫ്രണ്ട് വരച്ചാൽ റെഡി ആവും തോന്നുന്നുണ്ട്. നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം പെട്ടെന്ന്. നമുക്ക് എന്തായാലും ഇവിടുന്ന് എത്ര പേടുന്ന സ്ഥലം കാലിയാക്കാം. എടാ ലാപ്ടോപ്പ് എടുക്കടാ ഷിൻചാനെ, ലാപ്ടോപ്പ് എടുക്ക്. ആ പോട്ടെ, വണ്ടി പോട്ടെ. അപ്പൊ നമ്മൾ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്റെ ആളിയ. ഓക്കെ ഫ്രാങ്കലിന്, വണ്ടി വിട്ടോ, വണ്ടി വിട്ടോ. ഓക്കെ. എന്റെ മോനെ, ഗായിച്ച് നോക്ക് പറക്കണ വണ്ടി. കേട്ടോ, അത് പറക്കണ കാറ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് അങ്ങോട്ട് പോവാ ഈ കാറും വെച്ചിട്ട്. എന്റെ ആളിയ, സെറ്റ് കേട്ടത് വെടി വെക്കാൻ പറ്റുമോ ഇത്? ഓ, വെടി വെക്കാൻ പറ്റത്തില്ലടാ ഷിൻചാനെ. കുഴപ്പമില്ല, എന്നാലും നമുക്ക് വിഷയം കാറായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ കാറും കൊണ്ട് നേരെ അങ്ങോട്ട് നമ്മുടെ വീട്ടിലോട്ട് അങ്ങോട്ട് പോവാം. എന്റെ ആളിയ, അതേ പ്ലെയിൻ്റെ അവിടേക്ക് പോവാൻ പറ്റുമോ? പ്ലെയിൻ്റെ എടുത്തിട്ട് പോവാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ കേട്ടാ. ഇതിന് നൈട്രോ ഉണ്ട്. ഓക്കെ, ആ പ്ലെയിനെ അങ്ങോട്ട് ഇടിച്ചിട്ടല്ലേ നമുക്ക്. ഓക്കെ, എടാ പ്ലെയിനെ എന്നാ പിടിച്ചോടാ. ഒയ്യോ, എടാ പ്ലെയിനെ വെട്ടിച്ച് പോയല്ലേ നമ്മള്. ഓക്കെ, നമ്മളെന്തായാലും പ്ലെയിനെ ഇടിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. നമ്മൾ മപ്പ് റൈഡറാണ്. ഓക്കെ, എല്ലായിടത്തും പ്ലെയിൻ ആണല്ലോ. ഇത് ലെഫ്റ്റിലൊക്കെ പ്ലെയിൻ ഉണ്ട് ഏട്ടാ. ഓക്കെ, എടാ ഇത് എങ്ങോട്ടാണ് പോണത് ഈ പ്ലെയിന്? എൻ്റെ ആളി, ഇത് നിലത്തോട്ടും തരാ പോവാത്തത്. ഓക്കെ, നിലത്തോട്ടും തരാ പോ. ആ ഓക്കെ, നിലത്തോട്ട് പോകുന്നുണ്ട്. അങ്ങോട്ട് പോട്ടെ. ഓ, പ്ലെയിൻ ഇടിക്കാൻ പറ്റുമോ നോക്കട്ടെ. പറ്റത്തില്ലാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ മോനെ, എവിടാ പ്ലെയിൻ? പ്ലെയിൻ എവിടാ പ്ലെയിനേ? ഓയ്യോ, പ്ലെയിൻ എന്തായാലും നമുക്ക് ഇടിക്കാൻ പറ്റിയില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ ഇറക്കാം. അടിയിൽ കുറെ വാട്ടർ ഫോൾസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും അവിടെ അടിയിലോട്ട് ഇറക്കാം നമുക്ക് എന്തായാലും. ഓക്കെ, മരം മരം മല. എന്റെ അളിയ, ഇതിപ്പോ ഏതൊരു കാട്ടിലായല്ലടാ നമ്മള്. എന്റെ മോനെ, എടെ വണ്ടി ഇത് ഫെയിലിയറായി. എടാ വണ്ടി വർക്കാവുന്നില്ല. എടാ വണ്ടി ഫെയിലിയറായടാ ഷിൻചാനെ, വണ്ടി വർക്കാവുന്നില്ല. പിടിച്ചിരുന്നോ? ക്രാഷ് ലാൻഡിങ് ആയടാ നമ്മള്. എന്റെ അളിയ, ഓ ഒരു കണക്കിന് നമ്മള് നിലത്ത് ഇറക്കി. ഷിൻചാനെ പെട്ടെന്ന് ഇറങ്ങണ വണ്ടി എന്ന്. ഇത് നമ്മളിത് ഉരുണ്ട് വെള്ളത്തിലോട്ട് പോണ്ട. എന്റെ മോനെ, ഓക്കെ ഷിൻചാനെ, ഈ എനിക്ക് തോന്നുന്നു അവിടെ പരീക്ഷണാന്ന് തോന്നുന്നുണ്ടാ ഈ വണ്ടി. നമുക്ക് ഈ വണ്ടി വേണ്ട, ഈ വണ്ടി ഇവിടെ കളയാം. നമുക്ക് എന്തായാലും വേറെ വല്ലതും വരയ്ക്കാം. അപ്പൊ നിങ്ങൾ എന്ത് കമന്റ് ചെയ്യാം, നമുക്ക് ഇനി അടുത്തത് എന്താണ് വരയ്ക്കേണ്ടത് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞ വണ്ടികൾ വരച്ചിട്ട് ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നിങ്ങൾ ഞാൻ കൊടുക്കണതായിരിക്കും നിങ്ങളുടെ പേര്. അപ്പൊ അടുത്തത് എന്തൊക്കെ വരയ്ക്കണം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. അപ്പൊ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാശ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ റോഡ് ടു 70K സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ ഫാമിലി 70K സബ്സ്ക്രൈബേഴ്സ് ആവാൻ പറയും. അപ്പോൾ എല്ലാവരും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈകുന്നപ്പോഴാണ്. അപ്പോൾ ഷിൻചാനെ ബൈ പറ. ബൈ ഗൈസ്. അപ്പോൾ പുതിയൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ഗൈസ്.